കൂട്ടത്തിലുണ്ട് പല കൂട്ടായ കൂട്ടം മട്ടത്തിൽ ചേരുന്നു കൂട്ടായി ഗ്രാമം ഓരോ നാടിനും കാലം എഴുതി വെച്ച പൈതൃകങ്ങളുടെ കഥ പറയാനുണ്ടാവും. ഞങ്ങളുടെ നാട് കൂട്ടായി. കൂട്ടായിയുടെ കഥ പറയുമ്പോൾ അത് തീരദേശത്തിൻ്റെ കൂടി കഥയാണ്. മലപ്പുറം ജില്ലയിലെ തിരൂർ ബ്ലോക്കിലെ ഒരു ചെറിയ ഗ്രാമം മംഗലം പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് തിരൂർ പൊന്നാനി പുഴയും പടിഞ്ഞാറ് അറബിക്കടലും, അതായത് പുഴയോരം കൊണ്ടും കടൽ തീരം കൊണ്ടും സമ്പന്നമായ ഒരു ഭൂമി. ആദ്യകാലം മുതലേ ഭൂരിഭാഗം ആളുകളുടെയും ഉപജീവന മാർഗം മത്സ്യബന്ധനമായിരുന്നു. മത്സ്യസമ്പത്ത് ധാരാളമായി ലഭിക്കുന്ന വലിയ നീണ്ട ഒരു കടൽ തീരം തന്നെ കൂട്ടായിക്കൊണ്ട്. പൊന്നാനി തിരൂർ പുഴയിലൂടെ ഉണ്ടായിരുന്ന ചരക്ക് വ്യാപാര കാലഘട്ടത്തിലെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് കൂട്ടായി. എന്നും എപ്പോഴും ജനനിബിഡമായ കൂട്ടായി. ആളും ആരവും കൂട്ടങ്ങളും നിറഞ്ഞ കൂട്ടായി. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, മതപരമായ മേഖലകളിലൊക്കെ തന്നെ കൂട്ടായിയുടേതായിട്ടുള്ള ഒരു സംഭാവന നമുക്ക് കാണാൻ കഴിയും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ കൂട്ടായി ഉണരും. ഒരു കൂട്ടം ആളുകൾ കടലിലേക്ക് പോവും, മറ്റൊരു കൂട്ടം ആളുകൾ കരയും തേടി പോവും. പുഴയിലെ മീൻപിടുത്തവും തെക്കാപ്പുറത്തെ വോളിബോളും യാറമൈതാനിയിലെ ഫുട്ബോളും ഒട്ടുംപുറത്തെ പല വക കളികളൊക്കെ ആയിട്ട് കുട്ടികൾ അങ്ങനെ ആഘോഷിച്ച് നടക്കുന്നുണ്ടാവും. പാതിര മയങ്ങിയാലും ഉറങ്ങാതെ സൊറ പറഞ്ഞിരിക്കുന്ന ഒരു സൊറയുടെ നാടും കൂടിയാണ് കൂട്ടായി. ഇപ്പൊ പിന്നെ സൊറയൊക്കെ ഇപ്പൊ വാട്സപ്പിലാണല്ലോ. അങ്ങനെ ഒരു അഞ്ചാറ് വർഷം മുൻപ് ഞങ്ങള് സൊറ പറയാൻ കൂടിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പായിരുന്നു കൂട്ടായിക്കാർ എന്ന പേരിട്ട ഒരു വാട്സപ്പ് കൂട്ടായ്മ. അങ്ങനെ സൊറ പറഞ്ഞു, അങ്ങനെ തല്ലുകൂടി പല പല നാട്ടിലെ കാര്യങ്ങള് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളായി. അങ്ങനെ 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 അത് എന്റെ കൂട്ടായി മാറി. വിവിധ രാഷ്ട്രീയ വിഭാഗത്തിലുള്ളവർ, വിവിധ മതവീക്ഷണമുള്ളവർ, വ്യത്യസ്തത പുലർത്തുന്ന പല ആളുകളും എല്ലാവരും കൂടി ചേർന്ന ഒരു സംഘടന. ചാരിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എൻ്റെ കൂട്ടായി കൂട്ടായിക്ക് കൂടുതൽ വലിയ വലിയ ലക്ഷ്യങ്ങൾ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കൂട്ടായ്മ. നാടിനും നാട്ടുകാർക്കുമൊക്കെ ഒരു സഹായമായി, ഒരു കൈത്താങ്ങായി, പുതിയ കാലഘട്ടത്തിൽ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ വ്യവസ്ഥാപിതമായി എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സംഘം, അതാണ് എൻ്റെ കൂട്ടായി. ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ തന്നെ നാട്ടിലും നാട്ടുകാർക്കും ഗുണപരമായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് എൻ്റെ കൂട്ടായിക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. റമദാൻ മാസ കാലയളവിൽ നടത്തി വരാറുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ, അതിൽ പ്രധാനമായും ആദ്യ കാലങ്ങളിൽ പെരുന്നാൾ പുഞ്ചിരി എന്ന പേരിൽ 400 ആളുകൾക്ക് വസ്ത്രങ്ങൾ വിതരണം ചെയ്തിരുന്നു. പിന്നീട് പ്രളയം വന്നു. പ്രളയ കാലഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള ആശ്വാസ പ്രവർത്തനങ്ങളാണ് എൻ്റെ കൂട്ടായിക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സർഗവേദി എന്ന പേരിലും, മറ്റ് ഇതര കലാപ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയിട്ട് മീഡിയ വിങ് എന്ന പേരിലും, അങ്ങനെ വലിയൊരു സംഘമായിക്കൊണ്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ട് വ്യവസ്ഥാപിതമായി എൻ്റെ കൂട്ടായിയെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊറോണ എന്ന മഹാമാരി കാലമാണ് നമ്മൾ കടന്നു പോയി കഴിഞ്ഞത്. ഈ കാലഘട്ടത്തിൽ എൻ്റെ കൂട്ടായിയുടെ സ്നേഹസ്പർശം ഏറ്റ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടായിലുണ്ടായിരിക്കും.
2019 എൻ്റെ കൂട്ടായിയുടെ കുടുംബസംഗമം നടക്കുകയുണ്ടായി. മഹാമാരിക്കാലങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മുടെ ഒത്തുകൂടുകയാണ്. തിരൂർ വാഗൺ ട്രാജഡി ടൗൺ ഹാളിൽ വെച്ച് ജൂലൈ 17 ഞായറാഴ്ച നടത്തുന്ന കുടുംബസംഗമത്തിൽ എൻ്റെ കൂട്ടായിയുടെ എല്ലാ കുടുംബാംഗങ്ങളും ഉണ്ടാവും. ഒത്തൊരുമിച്ചുള്ള ഒരു സന്തോഷ സുദിനം.